ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പെസ് സീസൺ 2.0. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് പെസ് 2021 എങ്ങനെ GP ഫാം ചെയ്യാമെന്ന് നോക്കാനാണ്. പിന്നെ ഓട്ടോ ക്ലിക്കറിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ അത് നിർത്താനേ പറയുള്ളൂ. അതിൻ്റെ കാരണങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലോട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിന്ന് ഈ പറയാൻ പോണ ടിപ്സ് ഒരിക്കലും ഒരു ഓട്ടോ ക്ലിക്കർ പോലത്തെ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പല്ല. പിന്നെ ബാനോ ഹാക്കോ അങ്ങനത്തെ ഒരു സംഭവമല്ല, ജെന്യൂൻ ആയിട്ടുള്ള, അതായത് പെസ്സിൽ ഓൾറെഡി ഉള്ള സംഭവങ്ങൾ തന്നെ പറയാൻ പോണത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു തന്നാണ്. കാരണം ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കണതാണ് ഓട്ടോ ക്ലിക്കർ ഓണായി അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ സിം മാച്ചസ് കളിക്കാനാണ് ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കത് നോക്കിയിരിക്കാൻ പറ്റില്ല, എപ്പോഴത് തീരണം, അത്രയും നേരം കളിക്കാണ്ട് വെറുതെ ബോറടിച്ച് നോക്കിയിരിക്കണം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്യണത്. അപ്പോൾ കുറേ വീഡിയോസ് ഞാൻ അതേപോലെ യൂട്യൂബിൽ കണ്ട്. അപ്പോൾ ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഫോണിൻ്റെ ടച്ചിനെ അത് മെയിനായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു ലോ എൻഡ് ഡിവൈസ് ആണെങ്കിൽ കുറച്ച് നാൾ, അതായത് റാമൊക്കെ കുറവാണെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് പെസ് കുറച്ച് നാളത്തേക്ക് കളിക്കാൻ പറ്റും. അതായത് നമ്മൾ നോർമലായിട്ട് കളിക്കണ പോലെ കുറച്ച് നാൾ കളിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ടച്ച് കംപ്ലൈൻ്റ് ആയി തുടങ്ങും ഫോണിൻ്റെ, അതായത് പെസ് കളിക്കുമ്പോഴല്ല, ആ ഫോണിൻ്റെ ടച്ച് കംപ്ലൈൻ്റ് ആയി തുടങ്ങും. അങ്ങനെ ലാസ്റ്റ് ഫോണിൻ്റെ ടച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാവണ ഒരു സമയം വരെ എത്തും. അതാണ് ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്യണതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയണം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ഈ ഓട്ടോ ക്ലിക്കറും യൂസ് ചെയ്യരുതെന്ന് പറയണത്. ഓട്ടോ ക്ലിക്കറിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജും ഞാൻ അവോയ്ഡ് ചെയ്യാൻ പറയണതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നിങ്ങളൊരു ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്യണ ആളാണെങ്കിൽ ഇപ്പം തന്നെ നിർത്തുക. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയണത് GP എങ്ങനെ ഫാം ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, 2 ലാക്ക് വരെ ഒരാഴ്ച നമുക്ക് ഉണ്ടാക്കുക. മിനിമം 2 ലാക്കാണ് ഗ്യാസ്, 2 ലാക്കോ അതിൽ കൂടുതലോ ഉണ്ടാക്കുക. എന്തായാലും 2 ലാക്കിൽ താഴെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ മിനിമം 2 ലാക്ക് ഒരാൾക്ക് പെസ് കളിച്ച് ഉണ്ടാക്കുക ഒരാഴ്ചയിൽ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന 4 ലക്ഷം എൻ്റെ കയ്യിലുള്ള GP ഇല്ലേ, അത് ഞാൻ 2 ആഴ്ച കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ GP ഉണ്ടാക്കാൻ ചെയ്യണ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഫസ്റ്റ് തന്നെ മാത്സ് ഡേ ആണ്. നമുക്ക് എന്തായാലും ഒരാഴ്ച 4 മാത്സ് ഡേ വരാറുണ്ട്. അപ്പോൾ ഇപ്പം മാത്സ് ഡേ എടുക്കണമെങ്കിൽ അതിനകത്ത് 1 മാത്സ് ഡേ എടുത്താൽ അതിനകത്ത് ഓൾമോസ്റ്റ് നമുക്ക് 20,000 GP വരെ കിട്ടുന്നുണ്ട് ഗൈസ്. അതായത് 1 മാത്സ് ഡേ എടുത്താൽ നമ്മൾ നോർമലായിട്ട് കളിക്കണമെങ്കിൽ 20,000 GP, അങ്ങനെ 4 മാത്സ് ഡേ എന്ന് പറയുമ്പോൾ 80,000 GP നമുക്ക് കിട്ടും. അത് മാത്രമല്ല, ഈ ബുധനാഴ്ച ഞായറാഴ്ച നമ്മുടെ മാത്സ് ഡേ തീരുമല്ല, തീരണ സമയത്ത് നമുക്ക് മാത്സ് സ്പെക്ടേറ്റ് ചെയ്യാൻ പറഞ്ഞു വരും. അപ്പോഴേ നമ്മുടെ ആ മാത്സ് ഡേ കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ സ്പെക്ടേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ സൈഡ് ജയിച്ചെങ്കിൽ നമുക്ക് 10,000 GP, നമ്മുടെ സൈഡ് തോറ്റെങ്കിൽ നമുക്ക് 6,000 GP കിട്ടും. അത് കൂടാണ്ട് എക്സ്ട്രാ ഒരു 5,000 GP നമ്മൾ മാത്സ് ഡേ കളിച്ചതിന്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മാത്സ് ഡേ സ്പെക്ടേറ്റ് ചെയ്യണതിൽ കൂടി മാത്രം 11,000 to 17,000 GP വരെ ഉണ്ടാക്കുക, അത് 1 മാത്സ് ഡേ എന്ന്. അങ്ങനെ 4 മാത്സ് ഡേ എന്ന് പറയുമ്പോൾ 40,000 to 60,000 റേഞ്ചിൽ ആ ഒരു GP ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് മാത്സ് ഡേ ഓൺലൈൻ മാത്സ് ഡേ കളിക്കണതുകൊണ്ട് മാത്രം നമുക്ക് 100,000 കൂടുതൽ GP കിട്ടും. ആ ഒരു റേഞ്ചിൽ നമുക്ക് GP കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതിലോട്ടോ. അടുത്തത് നോക്കണമെങ്കിൽ നമ്മുടെ ഓപ്പൺ ചലഞ്ചാണ്. ഓപ്പൺ ചലഞ്ചിൽ നമുക്ക് 3 ഓപ്പൺ ചലഞ്ച് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യത്തേൽ 1 ഗോള്, 3 ഗോള്, 5 ഗോള് വരെ അടിക്കണം. ഇത് ഓരോന്ന് ഇന്നും 27,000 GP വെച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നോക്കണമെങ്കിൽ 75,000 GP അതിൽ നിന്ന് ആയി. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ഇപ്പോൾ 175,000 മുകളിലെ GP ഇപ്പം തന്നെ ആയി. ഇപ്പം മനസ്സിലായില്ലേ, അതായത് നമുക്ക് പെസ് ഓൺലൈൻ ഇവൻറ്റ്സ് മാത്രം കളിച്ചുകൊണ്ട് 175,000 മുകളിൽ GP ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ നമുക്കിനി അടുത്തതിലോട്ടോ. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവൻ്റ് മോഡാണ്, അതായത് ഒരു ഓഫ്ലൈൻ ഇവൻ്റ് മോഡ്. നമുക്ക് ട്രെയിനേഴ്സ് കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ നമ്മളിൽ മിക്കവർക്ക് ഇപ്പോൾ കുറേ ട്രെയിനേഴ്സ് ഉള്ള കാരണം നമ്മളിപ്പോൾ കളിക്കാറില്ല. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് 60,000 GP കിട്ടുന്നുണ്ട്. അതായത് ആദ്യത്തെ 4,000 പോയിൻറ്റ്സ് എത്തുമ്പോൾ ഒരു 4,000 GP, പിന്നെ ഒരു 10,000 പോയിൻറ്റ്സ് വരെ എത്തിച്ചു കഴിയുമ്പോൾ 10,000 GP, 20,000 എത്തിക്കുമ്പോൾ 20,000 GP, 30,000 പോയിൻറ്റ്സ് വരെ എത്തിക്കുമ്പോൾ 30,000 GP. 30,000 GP എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റ് തീർന്ന് പിന്നെ ട്രെയിനേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ നോക്കണമെങ്കിൽ 64,000 GP ഇത് കളിച്ചുകൊണ്ട് മാത്രം കിട്ടുന്നുണ്ട് ട്രെയിനേഴ്സിൻ്റെ ഇവൻറ്റ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കളിക്കാത്ത ഒരാളാണെങ്കിൽ ഇതും കളിക്കാനേ പറയുള്ളൂ. ഇപ്പോൾ നേരത്തെ 175,000 ഇതിൻ്റെ 64,000 കൂടി ആകുമ്പോൾ 200,000 ആ റേഞ്ചിലോട്ട് നമുക്ക് കിട്ടി. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 239,000 GP നമുക്ക് പെസ് കളിച്ചുകൊണ്ട് ഉണ്ടാക്കാം. അതായത് ഓൺലൈനും ഓഫ്ലൈൻ്റെ ട്രെയിനറും കളിച്ചുകൊണ്ട് 239,000 വരെ ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ഈ സിൽവർ ബോള് അതൊക്കെ വിറ്റ്, സിൽവർ ബോളും ഗോൾഡ് ബോളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെക്കുക, ആവശ്യമില്ലെങ്കിൽ അത് വിറ്റ് കളയുമ്പോൾ അതിൽ നിന്നും കുറച്ച് GP കിട്ടി. ഓൾമോസ്റ്റ് 250,000 വരെ ഒരാഴ്ച നമുക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതൊന്നും കളിക്കാത്ത ഒരാളാണെങ്കിൽ ഇതൊക്കെ കളിക്കാനേ ഞാൻ പറയുള്ളൂ. ഇതൊക്കെ കളിച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് 1,000,000 GP എത്തിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ലെജൻഡ് ബോസ്ട്രോ എല്ലാം വന്നെയാണെങ്കിൽ നമുക്കത് കറക്കാനും പറ്റുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം മറക്കണ്ട, ഓട്ടോ ക്ലിക്കർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് യൂസ് ചെയ്യരുത്. ഓക്കെ, പിന്നെ ക്യാമ്പയിൻ്റെ കാര്യമാണ്. ഇത്രയും ഇത് കളിച്ചു കഴിഞ്ഞ് ക്യാമ്പയിൻ കളിക്കാൻ സമയം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്യാമ്പയിൻ കളിക്കാൻ സമയമുണ്ടെങ്കിൽ അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കുക. അതിൽ നിന്നും 23,000 GP 24,000 GP വരെ അതിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കിത് അഡിക്റ്റായിട്ടുള്ള ഒരാൾക്ക് അതും കൂടി കളിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തായാലും എല്ലാവരും അഡിക്റ്റ് ആവാൻ ചാൻസ് ഇല്ല ഇതിന്. അതുകൊണ്ടാണ് ഞാൻ ആ ക്യാമ്പയിൻ്റെ ഇത് റെക്കമെൻഡ് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലെ നല്ല വീഡിയോസും കഴിഞ്ഞ് കാണുമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ പെസ് ഏജൻറ് 2.0 സൈനിങ് ഔട്ട്.